സന്ദീപിലേക്ക് പോകുന്നു. സന്ദീപ്, രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയാണ് സംസ്ഥാനത്ത് പോളിംഗ്. പക്ഷേ 298 ബൂത്തുകളിൽ പ്രത്യേകിച്ച് ബത്തേരി, മാനന്തവാടി, കൽപ്പറ്റ, ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ, കോങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ മണ്ഡലങ്ങളിലെ ഈ പ്രശ്നബാധിത ബൂത്തുകൾ നക്സൽ സ്വാധീനമുണ്ട് എന്നുള്ള മുൻകരുതലിന്റെ അടിസ്ഥാനത്തിൽ 6 മണിവരെ മാത്രമാണ് ബൂത്തുകൾ പ്രവർത്തിക്കുക. വടക്കൻ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതും. എങ്ങനെയാണ് കോഴിക്കോട് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചോ? എന്താണ് വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് പി ജി. ഞാനിപ്പോഴുള്ളത് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലാണ്. ഇവിടെയാണ് കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത്. 8 മണിക്കാണ് ഇതിൻ്റെ നടപടികൾ തുടങ്ങുക. പക്ഷേ ഇപ്പോൾ തന്നെ ഇവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. നേരത്തെ കിഷോർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ വിവിധ സാമഗ്രികളുടെ വിതരണം നടക്കുന്നു. കൺട്രോൾ യൂണിറ്റ്, അതുപോലെ തന്നെ ബാലറ്റ് യൂണിറ്റ്, VVPAT, മറ്റ് അവശ്യ പോളിംഗ് സാമഗ്രികൾ തുടങ്ങിയവയാണ് വിതരണം ചെയ്യുക. ഏതായാലും ഇരട്ടവോട്ട് ഉൾപ്പെടെ ചർച്ചയായ വിവാദത്തിലായ പശ്ചാത്തലത്തിലാണ് ഈ നടപടിക്രമങ്ങൾ എന്നതുകൊണ്ട് പതിവിലേറെ പ്രാധാന്യം ഈ നടപടിക്രമങ്ങൾക്ക് തന്നെ കൈവരുന്നു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇവിടെ നടക്കുന്നു. കോഴിക്കോട് ജില്ലയിലാകെ 13 മണ്ഡലങ്ങളാണ്. ബാക്കി 12 നിയോജക മണ്ഡലങ്ങളിലെ ഓരോരോ കേന്ദ്രങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വടകരയിലാണെങ്കിൽ ഗവൺമെൻറ് കോളേജ് മടപ്പള്ളിയിലാണ്. കുറ്റ്യാടിയിൽ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ, നാദാപുരത്ത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വടപ്പള്ളി, കൊയിലാണ്ടിയിൽ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പയ്യോളി തുടങ്ങി ഓരോരോ നിയോജക മണ്ഡലങ്ങളിലെ കേന്ദ്രങ്ങളിലായിട്ടാണ് നടപടികൾ പുരോഗമിക്കുന്നതെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വടക്കൻ കേരളത്തിലാണ് മാവോയിസ്റ്റ് ബാധിത പ്രശ്നബാധിത ബൂത്തുകൾ പലതുമുള്ളത്. കോഴിക്കോട് സിറ്റി പരിധിയിൽ തന്നെ പല സെൻസിറ്റീവ് ബൂത്തുകളുടെ എണ്ണം 94 98 സെൻസിറ്റീവ് ബൂത്തുകളുണ്ട്. അതിൽ 14 ബൂത്തുകളെ ക്രിട്ടിക്കൽ ബൂത്തുകളായി കിടക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ റൂറൽ പരിധിയിലേക്ക് പോവുകയാണെങ്കിൽ റൂറൽ പരിധിയിലും 29 ക്രിട്ടിക്കൽ ബൂത്തുകളുണ്ട്. അപ്പോൾ പ്രശ്നബാധിത ബൂത്തുകൾക്ക് പ്രത്യേക പരിഗണന നൽകി കേന്ദ്ര സേനയുടെ സുരക്ഷയാണ് ഏർപ്പെടുത്തുക. നമ്മൾ ശ്രദ്ധിച്ച കാര്യമാണ്, നേരത്തെ നാദാപുരത്ത് മാത്രം 6000-ൽ ഇരട്ട വോട്ടുണ്ട് എന്നുള്ളൊരു വിവരമായിരുന്നു പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടത്. അപ്പോൾ അത്തരം പ്രദേശങ്ങളിൽ ഇരട്ട വോട്ടിൻ്റെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശമുണ്ട്, നേരത്തെ കിഷോർ സൂചിപ്പിച്ചതുപോലെ. പക്ഷേ ഏതായാലും ഇക്കാര്യത്തിൽ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് പരമാവധി ഇക്കാര്യത്തിൽ സുതാര്യത വേണമെന്ന ആവശ്യം ഉയരും. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ മേലും സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു സമ്മർദ്ദമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാളെ തീർച്ചയായിട്ടും അക്കാര്യത്തിൽ കുറെ കൂടി ചില നാടകീയരംഗങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത പല ബൂത്തുകളിലും കാണുന്നുണ്ട്. ഏതായാലും പി ജി, ഇന്നലെ നമ്മൾ കണ്ടത് വളരെ കാടിളക്കിയുള്ള പ്രചരണം, അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ പറയാം. കാരണം ഏറ്റവും വാശിയേറിയ പ്രചരണ പരിപാടികളാണ് ഇന്നലെ വടക്കൻ കേരളത്തിൽ നമ്മൾ കണ്ടത്. കൊട്ടിക്കലാശം പാടില്ലെന്ന് പറഞ്ഞാലും എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ തന്നെ അവസാനം 5 മണിയൊക്കെ ആയപ്പോഴേക്കും തന്നെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ആവേശത്തോടെ എത്തി. ഒരു കൊട്ടിക്കലാശത്തിൻ്റെ രൂപത്തിൽ തന്നെയായിരുന്നു പ്രചരണ പരിപാടികൾ അവസാനിപ്പിച്ചത്. കോഴിക്കോട്ടെ രാഷ്ട്രീയ ചിത്രം നോക്കുമ്പോഴും അതിൻ്റെ വീറും വാശിയും പ്രകടമാകുന്നതായിരുന്നു ഇന്നലത്തെ പ്രചരണ പരിപാടികളുടെ സമാപനം. ശരി, സന്ദീപം കിഷോറുമാണ് വിശദാംശങ്ങൾ നൽകിയത്.